ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ സൂചിപ്പിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വന്നത് എങ്ങനെ എന്നുള്ളതിന്റെ പിന്നാമ്പുറ കഥകൾ പത്രപ്രവർത്തകർ ഇനിയെങ്കിലും അന്വേഷിച്ചു തുടങ്ങിയാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപക്ഷെ ശാപമോക്ഷം ലഭിച്ചേക്കാം. കാരണം അതൊരു അട്ടിമറി നീക്കമായിരുന്നു എന്നുള്ളതും അത് എങ്ങനെയാണ് നടപ്പിലായത് എന്നും മനസ്സിലാക്കാതെ പോയതിന്റെ അന്ന് കോൺഗ്രസുകാർക്ക് ആവേശമായിരുന്നു, പുതിയ മുഖം വരുന്നു, പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ എന്ന് പറയുന്ന പാർട്ടിയുടെ അധികായൻ കടന്നു വരുന്നു, നിയമസഭയിൽ പ്രിയപ്പെട്ട വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പുതിയ മുഖം കടന്നു വരുന്നു, പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസുകാർ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ നീക്കത്തിലെ അസ്വാഭാവികതയുടെ പുറകിൽ ആരും പോയില്ല. അതിൽ അസ്വാഭാവികതയുണ്ട് എന്നറിഞ്ഞിട്ടും പോകാതിരുന്നത് കോൺഗ്രസിന്റെ നല്ല മാറ്റത്തിനു വേണ്ടി ഉള്ള കാലമായി എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ അത് നല്ല മാറ്റത്തിനുള്ളതല്ലായിരുന്നു എന്ന് മെല്ലെ മെല്ലെ മനസ്സിലാക്കിയപ്പോഴേക്കും പിന്നെ ആ പഴയ കാര്യത്തിന്റെ പുറകിൽ പോണ്ട എന്ന് കോൺഗ്രസ്സുകാർ വിചാരിച്ചു കാണും. ഞാൻ അവരെ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പറ്റുമെങ്കിൽ പൊടി തട്ടിയെടുക്കണം. എങ്ങനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉമ്മൻചാണ്ടി സാർ അന്ന് ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു, അന്ന് അതിന് ചുക്കാൻ പിടിച്ചിരുന്നവരുടെ കോക്കസ് എങ്ങനെയാണ് ഇപ്പോ പ്രബലമായി വന്നിരിക്കുന്നത് എന്നും ശക്തിപ്പെട്ട് വന്നിരിക്കുന്നത് എന്നും അടക്കമുള്ള കാര്യങ്ങളും ഞാനിവിടെ അടുത്ത കാര്യങ്ങളിലായിട്ട് പറയാനും ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഇടയിൽ വേറൊരു വിഷയം കൂടി, നമ്മുടെ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലൊക്കെ രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാർ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരു ഐക്യമുണ്ടാവുകയും സംയുക്തമായി സമരം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. ആ സമരത്തിന്റെ രീതിയിലേക്ക് ബോധപൂർവം അങ്ങനെ ചെയ്താൽ പ്രതിപക്ഷത്തിന് വിലയില്ലാണ്ടാകും എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനം പാർട്ടിയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇടയിലോ അവതരിപ്പിച്ചെടുത്ത് വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് ഒരിക്കലും CPM ചേർന്ന് BJP ഒന്നും പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് CPM ചേർന്ന് എന്ന് ഞാൻ പറയാൻ കാരണം ഭരണപക്ഷത്തിലിരിക്കുന്ന CPM എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്, അല്ലാതെ BJP കോൺഗ്രസിന് CPM കൂടെ നിന്നൊന്നും സമരം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഭരണപക്ഷത്തിരുന്നു കൊണ്ട് പറയേണ്ട കാര്യങ്ങളിൽ ബോധപൂർവം പുറകിലേക്ക് പോയതിലൂടെ എന്താണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ്? ഞാൻ മനസ്സിലാക്കുന്നത് BJP എന്ന് പറയുന്നത് അത്ര വലിയ അപകടം പിടിച്ച കാര്യമല്ല എന്നും CPM തുറന്ന് എതിർക്കേണ്ടത് എന്നുള്ളതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ കോൺഗ്രസിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കാനും കുത്തി നിറയ്ക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. CPM വിരുദ്ധത, ആ CPM വിരുദ്ധതയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് മൃദു BJP സമീപനത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഗതി തിരിച്ചുവിട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് കോൺഗ്രസുകാർ ചില ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായി എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പോലും അറിയാത്ത വിധം കോൺഗ്രസ് പാപ്പരത്തത്തിലേക്ക് കൂപ്പുകുത്തും. ഞാൻ അതിനുള്ള ഒരു സൂചനയായിട്ടാണ് ഈ വിഷയം ഇവിടെ പറഞ്ഞത്. ഇനി മറ്റൊരു സൂചന കൂടി നമുക്ക് വേണമെങ്കിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ഉദാഹരണത്തിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ സ്ഥാനാർത്ഥിയാണ് തോൽപ്പിക്കപ്പെടേണ്ടത് എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ആ സ്ഥാനാർത്ഥി തോൽപ്പിക്കപ്പെടേണ്ടതാണെന്ന് തീരുമാനിക്കുന്നതിൽ തെറ്റില്ല. ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കേണ്ടത് BJP ഏത് നിമിഷവും പിടിച്ചെടുക്കാവുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കൊണ്ട് തന്നെയാണ് എന്ന് തീരുമാനിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, കേരളത്തിൽ BJP ഒരു മൃദു സമീപനമായാലും കുഴപ്പമില്ല, തോൽപ്പിക്കപ്പെടേണ്ടത് CPM ആണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലേക്ക് ആവർത്തിച്ച് പറയുമ്പോൾ ആ വികാരത്തിന്റെ പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത് ഏറ്റെടുക്കുമെന്ന് അറിയാവുന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ അട്ടിമറി നീക്കം തന്നെയാണ് ഇന്ന് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴിവെച്ചിരിക്കുന്നത് പോലും. ഈ സ്ഥാനാർത്ഥിയെ കൊണ്ട് തന്നെയാണ് വടകരയിൽ നിർത്തി ജയിപ്പിക്കേണ്ടത് എന്ന തീരുമാനത്തിന്റെ പുറകിൽ അന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ, അതായത് പാലക്കാട് എന്ത് സംഭവിക്കും എന്ന്, സാധാരണ രാഷ്ട്രീയത്തിൽ അന്നന്നത്തെ വിജയങ്ങൾക്കല്ല പ്രസക്തി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താൽക്കാലിക വിജയങ്ങളോ താൽക്കാലിക ലാഭങ്ങളോ അല്ല, ആത്യന്തിക വിജയം നേടാൻ ഈ ഇന്ത്യയിൽ എങ്ങനെ സാധിക്കുമെന്ന് കാണിക്കുന്ന ഒരു മനുഷ്യൻ രാഹുൽ ഗാന്ധി, അത് തോൽവിയിലും ജയിച്ചു നിൽക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്ന ഒരാൾ, ആ അദ്ദേഹത്തിന്റെ മാതൃകയിൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോകേണ്ട ഈ നാട്ടിലെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം താൽക്കാലിക ലാഭത്തിനു വേണ്ടി നടത്തിയ ഈ നീക്കത്തിൽ ഗുണഭോക്താവ് BJP ആയിരിക്കുമെന്ന് ബോധപൂർവം അറിഞ്ഞിട്ടും
അതിനെ കണ്ണട ചിരിട്ടാക്കി വിളിച്ചു വരുത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പ്. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്, ഇവിടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വരുന്നത് എന്ന്. ഞാനിങ്ങനെ വിളിച്ചു പറയാതിരിക്കുമായിരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് പോലും ഇവിടെ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥയും വരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് വളരെയധികം നന്ദി പറയുകയാണ്. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയത് കൊണ്ട് 2026 സാധ്യതകളിലേക്ക്, കോൺഗ്രസിന്റെ സാധ്യതകളിലേക്ക് ഇനി എന്തൊക്കെ മാറ്റം വരണമെന്ന് ആ പാർട്ടിയിലെ ആളുകൾക്ക് തീരുമാനമെടുക്കാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ പറഞ്ഞു വെക്കുന്നതിന്റെ അർത്ഥം. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, അത് എന്തുകൊണ്ടാണ് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയതെന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും കേരളത്തിന്റെ, അത് പാലക്കാടിന്റെ മാത്രം വിഷയമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതിയപ്പോൾ 13-ാം തീയതി നടക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് 13-ാം തീയതിക്ക് മുന്നേ തന്നെ നടത്തണം എന്ന് ബോധപൂർവം എഴുതിയത്? ഞാൻ ഇന്നലെ കൃത്യമായി പറഞ്ഞു, അങ്ങനെ എഴുതിയാൽ മാത്രമാണ് ആ തെരഞ്ഞെടുപ്പ് 13-ന് തന്നെ നടക്കൂ എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണമെന്ന്. കാരണം 13-ന് നടന്നാൽ, കത്തെഴുതിയിട്ടും നടന്നാൽ, ഞാൻ പറയുന്നത് ഇതിന്റെ ബാക്ക് സ്റ്റേജ് ഡ്രാമകളുടെ ഒരു രീതിയാണ്, ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ ആദ്യം നടത്തുന്നത്. ആ ബോധ്യപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങളെയൊക്കെ നടത്താനുള്ള സൌകര്യം ലഭിക്കുകയാണ്. 13-ന് തന്നെ നടത്തിക്കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ട് കലണ്ടർ ഒന്നെടുത്ത് മറച്ചു നോക്കിയാൽ മതി, ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് അറിയാഞ്ഞിട്ടല്ല. അപ്പോ ബോധപൂർവം ഇലക്ഷൻ കമ്മീഷൻ അത് പ്രഖ്യാപിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിനെ ബോധപൂർവം എതിർത്തു എന്ന് വരുത്തുന്നു. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ നിസ്സഹായാവസ്ഥ എങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞ് നടത്താമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പൊ BJP കൂടി ആ വിഷയം ഏറ്റെടുത്ത സ്ഥിതിക്ക്, ഞാനും കൂടി ആ വിഷയം ഏറ്റെടുത്ത സ്ഥിതിക്ക് രാഷ്ട്രീയമായി ഇനി എന്ത് നീക്കുപോക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദിവസം 13-ന് ഇപ്പുറത്തേക്ക് വരാൻ, അതായത് 13-ന് മുന്നേ അല്ലാതെ ഈ ഒരു പക്ഷേ 20-ലേക്ക് വരാൻ സാധ്യത എന്നുള്ളതും കൂടിയാണ് ഞാനും പരിശോധിക്കുന്നത്. അത് നടക്കട്ടെ, കാരണം ആളുകളെ ബുദ്ധിമുട്ടിച്ച് നടക്കേണ്ടുന്ന ഒരു ഇലക്ഷൻ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ 13-ന് നടന്നാൽ ചില വോട്ടുകൾ കൂടുതലായി ചിലർക്ക് കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയെന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും.